യെസ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അരിക്കൊമ്പൻ വാർത്തയിലേക്കാണ് വളരെ പെട്ടെന്ന് കടക്കുന്നത്. അരിക്കൊമ്പനെ തമിഴ്നാട് മയക്കുപിടി വെച്ചിരിക്കുന്നു. ഒന്നര മാസത്തിനിടയിലെ രണ്ടാമത്തെ മയക്കുപിടിയാണ് അരിക്കൊമ്പനെ. അതെ, ചെന്നൈയിലെ പൂശാനംപട്ടി എന്ന സ്ഥലത്തിനടുത്ത് വെച്ചാണ് ഇന്നലെ ജനവാസ മേഖലയിൽ, അതായത് കാട് വിട്ടിറങ്ങി അത് കാത്തിരിക്കുകയായിരുന്നു തമിഴ്നാട് വനംവകുപ്പ്. 12:30 വലിയ ആളും ആരവങ്ങളും ഒന്നും ഇല്ലാതെ, മാധ്യമങ്ങളുടെ വലിയ സാന്നിധ്യം ഇല്ലാതെ തമിഴ്നാട് കാര്യം നടത്തി എന്നുള്ളതാണ്. കുറെ ദിവസങ്ങളായി അവിടെ നിരോധനാജ്ഞയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈദ്യുതി ബന്ധം വരെ ആ പ്രദേശത്ത് വിച്ഛേദിച്ചിരിക്കുകയാണ്. കാരണം അത്രത്തോളം കാര്യക്ഷമമായാണ് ഈ ദൗത്യത്തിലേക്ക് തമിഴ്നാട് കടക്കുന്നത്. പ്രിൻസ് ജെയിംസ് കമ്പത്ത് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകും. അപ്പം ഞങ്ങളുടെ ന്യൂസ് 18 തമിഴ്നാട് റിപ്പോർട്ടർ പളനികുമാർ കൂടി ചേരും. ആദ്യം പ്രിൻസിലേക്ക്. പ്രിൻസ്, ഇന്നലെ രാത്രി 12:30 ദൗത്യമെന്നാണ് മനസ്സിലാകുന്നത്. ഏറെ ദിവസങ്ങളായി തമിഴ്നാട് വനംവകുപ്പ് ഇവനെ ഒന്ന് പുറത്തിറങ്ങി കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. കാര്യങ്ങൾ എങ്ങനെയാണ് കൃത്യമായി വന്നത്? യെസ്, പ്രിൻസ് ജെയിംസിലേക്ക് മടങ്ങിയെത്താം. എന്തായാലും അരിക്കൊമ്പനെ മയക്കുപിടി വെച്ചിരിക്കുന്നു. ഒന്നര മാസത്തിനിടയിലെ രണ്ടാമത്തെ മയക്കുപിടിയാണ് അരിക്കൊമ്പൻ ഏൽക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ അവസാനം 28-ാം തീയതിയോട് കൂടിയാണ് കേരള വനംവകുപ്പ് മയക്കുപിടി വെച്ച് അരിക്കൊമ്പനെ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിടുന്നത്. അതിനുശേഷം പല തവണ തമിഴ്നാട് ജനവാസ മേഖലയിലേക്കായാലും കേരള ജനവാസ മേഖലയിലേക്കായാലും അരിക്കൊമ്പൻ ഇറങ്ങുന്ന സാഹചര്യം കണ്ടു. അങ്ങനെ മെയ് അവസാനം, മെയ് 28-ാം തീയതിയോട് കൂടി അരിക്കൊമ്പൻ കമ്പത്തെ ജനവാസ മേഖലയിൽ ഇറങ്ങുകയും വലിയ നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു. അഞ്ചോളം വാഹനങ്ങൾ മരണം സംഭവിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അതിനുശേഷം അരിക്കൊമ്പനെ മയക്കുപിടി വെച്ച് പിടികൂടാൻ തമിഴ്നാട് വനംവകുപ്പ് വളരെ വലിയൊരു ദൗത്യത്തിലേക്ക് കടക്കുകയായിരുന്നു. അതിനുശേഷം അരിക്കൊമ്പൻ ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞു. പിന്നീട് ഇപ്പോൾ ജനവാസ മേഖലയിൽ എത്തുമ്പോൾ അരിക്കൊമ്പനെ മയക്കുപിടിയൊക്കെയായിരുന്നു. പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. പ്രിൻസ്, വളരെ ഒരു ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. അരിക്കൊമ്പനെ മയക്കുപിടി വെച്ചിരിക്കുന്നു. ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയാണ്? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? അതെ, തീർച്ചയായും തമിഴ്നാട്ടിലെ, അതായത് തമിഴ്നാട്ടിലെ മേഖലയിലുള്ള ജനവാസ മേഖലയിലെ ആളുകൾക്ക് വലിയ ആശ്വാസം ഒരു വാർത്തയാണ്. കണ്ടത്തൊക്കെ ദിവസങ്ങളോളം ആശ്വസിച്ച ശേഷം അരിക്കൊമ്പനെ വീണ്ടും അയക്കോട് വെച്ച് പിടികൂടുന്നിരിക്കുന്നു. രണ്ടാം ദൗത്യം, അരിക്കൊമ്പൻ രണ്ടാം ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. തമിഴ്നാട് പൂർത്തീകരിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രി, കഴിഞ്ഞ രാത്രി 11:30 അരിക്കൊമ്പനെ ആദ്യമായി കൊണ്ടിരിക്കുന്നത് കമ്പം പൂശാനപ്പെട്ടി സമീപത്ത് വെച്ച് കാർഷിക മേഖല വെച്ചാണ് അരിക്കുന്നതിനെ മയക്കോടി വെക്കുന്നത്. പിന്നീട് ഒരു മയക്കോടി കൂടി എടുത്തു. കൊടുത്ത വലിയ ബുദ്ധിമുട്ടുകൾ കൂടാതെ തന്നെ ആനയെ ആനയുടെ നാമത്തിലേക്ക് മാറ്റി, മൂന്ന് പൊങ്ങാനകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ തന്നെ ആനയെ മാറ്റിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ചിന്നക്കനാലിന്റെ വ്യക്തി വ്യത്യസ്തമായി വളരെ വേഗത്തിൽ ദൗത്യം പൂർത്തീകരിക്കാൻ തമിഴ്നാട് സാധിച്ചു. വലിയ ബുദ്ധിമുട്ടുകൾ കൂടാതെ ആരയെ മയക്കോടി വെച്ച് തീകുടിച്ച ശേഷം വീണ്ടും കുങ്ങാനകൾ ഉപയോഗിച്ച് കാലിൽ വള ബന്ധിപ്പിക്കുകയും പിന്നീട് ആനയെ ആലിമനാമ്പലത്തിലേക്ക് മാറ്റിയവരും നിലവിൽ മേഘമലയിലെ ഉൾക്കാട്ടിലേക്ക് ആനയെ തുറന്നുവിടുന്നതിനുള്ള സൂചനയാണ് നൽകുന്നത്. അങ്ങനെയാണ് തമിഴ്നാട് വ്യക്തമാക്കിയിരുന്നത്. മറ്റൊരു വർഗ്ഗതലങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തിയിരുന്നില്ല. എന്തായാലും മേഘമലയിലെ ഉൾക്കാട്ടിലേക്ക് ആനയെ തുറന്നുവിടുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഏതായാലും ദിവസങ്ങളായി കമ്പത്തെ ജനവാസ മേഖലയോട് ചേർത്ത്, അതായത് കമ്പം, ചുള്ളിപ്പെട്ടി, ചേവർപ്പെട്ടി, എൻജിപ്പെട്ടി തുടങ്ങിയ മേഖലകളിലൊക്കെ വലിയ ആശങ്ക ശേഷമാണ് അരിക്കൊമ്പനെ പിടികൂടാൻ സാധിച്ചത്. കമ്പത്ത് ജനവാസ മേഖലയിൽ കമ്പത്ത് പട്ടണത്തിലിറങ്ങിയ ആന തുടർന്ന് പട്ടണത്തിലിറങ്ങിയ ദിവസം തന്നെ അരിക്കൊമ്പനെ മയക്കുപിടി പിടികൂടാൻ തമിഴ്നാട് വനംവകുപ്പ് ഉത്തരവിറക്കിയത്. എന്നാൽ പിന്നീട് വനംവകുപ്പ് പിടികൂടാതെ ജനവാസ മേഖലയിൽ ചേർന്നുള്ള വനമേഖലയിൽ തുടരുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ജനവാസ മേഖലയിലേക്ക് അല്ലെങ്കിൽ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഉടൻ തന്നെ മയക്കുപിടി വെച്ച് പിടികൂടുന്നുള്ള എല്ലാ വർദ്ധ്യങ്ങളും ഒരുക്കി തമിഴ്നാട് കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും നല്ല രാത്രി, കഴിഞ്ഞ രാത്രിയിൽ ആന ജനവാസ മേഖലയിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട സമീപത്തുള്ള കാർഷിക മേഖലയിലേക്ക് ജനോപവും ഒക്കെ തരത്തിൽ പ്രദേശത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സമുദ്ര പ്രദേശത്തെത്തി ഇതോടെ കൃത്യമായ ഏറ്റവും അനുയോജ്യമായ ഒരു പ്രദേശത്തേക്ക് ആന സ്വയം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെ ആനയെ മയക്കുപിടി നിർത്തിയായിരുന്നു. എന്നാലും വിജയകരമാണ് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചു. ആനയെ അനിമൽ ആംബുലൻസിലേക്ക് മാറ്റി. തുടർന്ന് നല്ലൊരു ആരയുടെ ആരോഗ്യത്തിലൊക്കെ മറ്റൊരു ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ എത്തിച്ചതിനു ശേഷമാകും ആനയെ ഉൾക്കാട്ടിലേക്ക് അറിയാം. ഈ നമുക്ക് ഈ സമയം ഒരു പ്രശ്നമായിരുന്നല്ലോ. കാരണം കേരളത്തിൽ മയക്കുപിടി, ആനയെ മയക്കുപിടി വെക്കാൻ ഒരുപാട് നിയന്ത്രണങ്ങൾ, അതായത് ഈ മയക്കുപിടി വെക്കാനായിട്ട് ആനയെ വളരെ കൃത്യമായ ഒരു ലൊക്കേഷനിൽ കിട്ടുക, പകൽ സമയം അതിനുവേണ്ടി വിനിയോഗിക്കുക. പക്ഷെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം രാത്രി 12:30 ഏത് നിമിഷവും ആന ജനവാസ മേഖലയിലേക്ക് വന്നാൽ വെടിവെക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവർ പൂർത്തിയായിരുന്നു. ജാഗരൂകരായിരുന്നു ആ സംഘം. അങ്ങനെ സമയമൊന്നും പ്രശ്നമല്ല, ലൊക്കേഷൻ പ്രശ്നമല്ല, അങ്ങനെ വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി തന്നെയല്ലേ ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയത്? പ്രിൻസ്,
അല്ലെങ്കിൽ തീർച്ചയായും തമിഴ്നാട് വ്യത്യസ്തമായ ഒരു ദൗത്യമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ ചിന്നക്കനാലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. കേരളം ചിന്നിന്റെ പാറത്തേക്ക് ആന എത്തിച്ച് അവിടെ വെച്ച് മയക്കോടി കിട്ടാനാണ് തീരുമാനിച്ചിരുന്നത്. കാരണം ചിന്നക്കനാലിൽ ഭൂപ്രകൃതി ഘട്ടത്തിലാണ് ആനകൾ ജലാശയത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. വളരെ വേഗത്തിൽ തന്നെ ആനയ്ക്ക് കുന്നിന് മുകളിലേക്ക് ഓടി എത്താൻ പറ്റുന്ന സാഹചര്യം. 2017 ആനയെ അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം നടപ്പിലാക്കിയപ്പോഴും അന്ന് ക്രമം പരാജയപ്പെടാനുള്ള കാരണവും ചിന്നക്കനാലിന്റെ ഭൂപ്രകൃതി ആയിരുന്നു. അന്ന് പല മേഖലകളിൽ വെച്ചാണ് ആനയെ രണ്ടു ദിവസമായി മയക്കോടി കിട്ടുന്നത്. പക്ഷെ ആ സമയങ്ങളിലെല്ലാം ആന മലമുകളിലേക്ക് ചെറിയും ഒപ്പം ആനകൾ ജലാശയത്തിന്റെ തീരത്തേക്ക് ഓടി പോവുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ വെച്ച് ആനയെ കുങ്കിയാനകൾ ഉപയോഗിച്ച് വാഹനത്തിലേക്ക് കയറ്റുക എന്നുള്ളത് ദുഷ്കരമായിരുന്നു. അന്ന് ഇന്ത്യയുടെ തന്നെ ഏറ്റവും മികച്ച കുങ്കിയാനകളിലൊക്കെ എത്തിച്ചായിരുന്നു ദൗത്യം. തമിഴ്നാടുകളുടെ കുങ്കിയാനയൊക്കെ എത്തിച്ചായിരുന്നു ദൗത്യം നടപ്പിലാക്കാൻ ശ്രമിച്ചത്. പക്ഷേ അന്ന് പരാജയപ്പെട്ട ഒരു സാഹചര്യം, അത് പ്രധാനമായും ചിന്നക്കനാലിന്റെ ഭൂപ്രകൃതിയായിരുന്നു അന്ന് വെല്ലുവിളി ഉയർത്തിയത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാനുള്ളതായിരുന്നു ഇത്തവണ കേരളം അനുഷ്ഠിച്ചത്. അത് അത്തരത്തിൽ സാധിക്കാൻ വിജയിച്ചു. കാരണം ചിന്നക്കനാൽ മേഖലയിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ അല്പമെങ്കിലും വിശാലമായ പ്രദേശം കിട്ടുന്ന സിമന്റ് പാലത്തേക്ക് ആനയിപ്പിക്കാനാണ് കേരള വനംവകുപ്പ് അന്ന് തീരുമാനിച്ചത്. ദിവസങ്ങളോളം ആനയെ നിരീക്ഷിച്ചു. ഡോക്ടർ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആദ്യം ചിന്നക്കനാലിലെത്തുകയും ദിവസങ്ങളോളം ആനയെ നിരീക്ഷിച്ച് ആനയുടെ സഞ്ചാരപാതകൾ മനസ്സിലാക്കി ഓരോ ദിവസവും എത്ര കിലോമീറ്ററോളം ആന സഞ്ചരിക്കുന്നു എന്ന വാസന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘം നിരീക്ഷിക്കുമൊക്കെ ചെയ്താണ് ഈ സ്ഥലത്തേക്ക് എത്തിക്കുക ലക്ഷ്യത്തിലേക്ക് എത്തിയത്. എന്നാലും ഒരു മാസത്തോളം മാത്രം തുടർന്ന് പിന്നീട് ഈ ആനയെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചു. അന്ന് ആ ദിവസം പുലർച്ചെ തന്നെ ദൗത്യം ആരംഭിക്കാനായിരുന്നു കേരള വകുപ്പ് തീരുമാനിച്ചിരുന്നത്. 4 മണിക്ക് തന്നെ ദൗത്യം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. പക്ഷെ ആദ്യ ദിവസം ദൗത്യം നടപ്പിലാക്കാൻ സാധിച്ചില്ല. തൊട്ടടുത്ത ദിവസമാണ് ദൗത്യം നടപ്പിലാക്കാൻ സാധിക്കുന്നത്. ആനയെ മയക്കുമരുന്ന് നിർത്താൻ സാധിക്കുകയും ചെയ്തു. എന്നാൽ നിലവിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ആനയെ ഈ ജനവാസ മേഖലയോട് ചേർത്തുള്ള സമഗ്ര പ്രദേശത്ത് ലഭിക്കുകയും വളരെ വേഗത്തിൽ തന്നെ മയക്കുമരുന്ന് നിർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഈ വശങ്ങളുടെ പദ്ധതിയുടെ കിഴക്കൻ ചെരുവിനോട് ചേർന്ന് കിടക്കുന്ന വിശാലമായ ആ സമഗ്ര മേഖലയിലാണ് സംഭവം. ഉള്ളപ്പെട്ടിയും പിന്നെ ജലന എൻജിപ്പെട്ടിയും ആനകൾക്കും പലതരത്തുമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ ആനയെ പിടികൂടിയ കുശാനപ്പെട്ടി ഇതിനോട് ചേർന്നുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വിശാലമായ സമതല മേഖല, കാർഷിക മേഖല, ഇവിടെ വെച്ച് ആനയെ ലഭിക്കുകയും ആന ഇത് ഈ മേഖലയിലേക്ക് എത്തുകയും കൈപ്പൊഴി നിർത്തുകയും ഇതിനായി സാധിക്കുകയും ചെയ്തു. വളരെ ദിവസം തന്നെ കുങ്കിയാനകളായി ഉപയോഗിച്ചത്. അതായത് 3 കുങ്കിയാനകളാണ് തമിഴ്നാട് ഇതിനായി ദൗത്യത്തിനായി എത്തിച്ചത്. മുത്തു തെരപ്പു ഇനി 3 കുങ്കിയാനകൾ. ഈ കുങ്കിയാനകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ ആനയുടെ കാലിൽ വളം ബന്ധിപ്പിക്കാനും ഒപ്പം അമിനിമൽ ആംബുലൻസായി കയറ്റാനും സാധിച്ചു. ആ ഈ ചിന്നക്കനാലിൽ പ്രോത്സാഹന പട്ടിയുടെ ഭൂപ്രകൃതി കൂടുതൽ അന്വേഷിച്ചുമായിരുന്നു എന്ന് തന്നെയാണ് ദൗത്യം വേഗത്തിൽ പൂർത്തീകരിക്കാൻ മനോഭയം സാധിക്കാൻ ഇടയാക്കിയത്. ഇപ്പൊ ഏതായാലും വലിയ ദൗത്യം, 3 കുങ്കിയാനകളുടെ സാന്നിധ്യം അവിടെയുണ്ട്. ഈ കുങ്കിയാനകൾ മറ്റൊരു പ്രദേശത്തായിരുന്നു അല്ലേ പ്രിൻസ്? അതിനുശേഷം ഇത് മയക്കോട് വെച്ചതിന് ശേഷം അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റുക എന്നൊക്കെ പറഞ്ഞ ശ്രമകരമായ ജോലിയാണ്. അത് പ്രത്യേക കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. അന്ന് നമ്മൾ കണ്ടതാണ് ചിന്നക്കനാലിൽ കൃത്യമായി എത്ര നേരം പണിപ്പെട്ടിട്ടാണ് അരിക്കൊമ്പനെ ഒന്ന് ആ വാഹനത്തിൽ കയറ്റിയെന്ന്. കുങ്കിയാനകൾ നിരന്തരം ഒരു 1.5 മണിക്കൂർ കഷ്ടപ്പെട്ട ശേഷമാണ് അരിക്കൊമ്പനൊന്ന് വാഹനത്തിൽ കയറിയത്. ഇവിടെ എങ്ങനെയായിരുന്നു സാഹചര്യം? ഒപ്പം ഇത് ഈ സാഹചര്യം എങ്ങനെയായിരുന്നു ദൗത്യം പൂർത്തിയാക്കാനായത്? കുങ്കിയാനകൾക്ക് കേരളത്തിലെ പോലെ നേരത്തെ രഞ്ജിനി പറഞ്ഞ പോലെ ഏറെ പണിപ്പെടേണ്ടി വന്നോ? തീർച്ചയായും കുറച്ചുകൂടി വേഗത്തിൽ തന്നെ ദൗത്യം പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. കാരണം 2 മണിക്കൂറുകൾ മാത്രം ഉദിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ആനയ്ക്ക് ആനയെ പരിധിയിലാക്കാനും കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ വാഹനത്തിലേക്ക് കയറ്റാനും സാധിച്ചു. കുങ്കിയാനകളെ കമ്പത്തെ പ്രദേശമായിരുന്നു കമ്പ്ലി കുങ്കിയാന താവളം ഒരുക്കിയിരുന്നു. ഇവിടെ നിന്നും ആനയെ മയക്കോട്ടി നിർത്തോടെ അരിക്കമ്പനെ മയക്കോട്ടി നിർത്തോടെ കുങ്കിയാനകളെ ഇവിടേക്ക് എത്തിച്ചേക്കും. അതായത് 3 കുങ്കിയാനകൾ സ്വയംപൂ മുത്തു ഉദയ എന്നീ 3 കുങ്കിയാനകളാണ് തമിഴ്നാട് എത്തിച്ചിരുന്നത്. ഇവരെ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ തന്നെ 2 മയക്കുമടി നിർത്തപ്പോൾ തന്നെ ആന പരിധിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ ബുദ്ധിമുട്ടുകൾ കൂടാതെ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റാൻ സാധിച്ചു എന്നാണ് നിലവിൽ തമിഴ്നാട് നൽകുന്ന വിവരം. എന്തായാലും അത്തരത്തിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. എന്തായാലും ആംബുലൻസ് കയറ്റി നിലവിൽ മേഘമല ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് തമിഴ്നാട് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് മേഖലയിലേക്ക് കൊണ്ടുപോകാൻ സംബന്ധിച്ചൊരു വ്യക്തതയൊന്നും വരുത്തിയില്ല. കാരണം ജനവാസ മേഖലയിൽ വീണ്ടും എത്തുമ്പോൾ എന്തായാലും ആശങ്ക നിലനിൽക്കുന്നതിനാലും മറ്റ് ആലോചനകളുണ്ടോ എന്ന് തമിഴ്നാട് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും വലിയ ക്രമകരമല്ലാത്ത ദിവസത്തിലൂടെ തമിഴ്നാട് ചിന്നക്കനാലിൽ നിന്നും വ്യത്യസ്തമായി ചിന്നക്കനാലിൽ വലിയ തോതിൽ ഒരു പ്രതിരോധ കീർത്തൻ അരിക്കൊമ്പൻ ശ്രമിച്ചിരുന്നു. 5 മയക്കോടി നിർത്തുന്ന സാഹചര്യം വീണ്ടും
ഉത്തരദോഷം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം നാല് കുഞ്ചാനകള് ഉപയോഗിച്ച് ആരെയും പരിമല മത്സരിക്കുന്നതായിട്ട് പൊടി സുരേന്ദ്രനും കുഞ്ചും ചൂര്യവും ഒക്കെ ഇറങ്ങുന്ന സംഘത്തിന് വളരെയധികം പഠിപ്പിടേണ്ടി വന്നു. ആന മണിപ്പൂറുകളും ഈ അയ്യന നാമൂലത്തേക്ക് കയറാതെ പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നാൽ ഇതിവിടെ തികച്ചും വ്യത്യസ്തമായി. രണ്ട് മയക്കോടെ നോക്കുമ്പോൾ തന്നെ ആനയെ വരിചയിലാക്കാൻ സാധിച്ചു. കാരണം ചിലപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഉച്ചത്തിൽ മയക്കോടെ ഏറ്റുമൊരു സാഹചര്യം ഉണ്ടായി. ഇതിൽ വീണ്ടും അത്തരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ആന കൂടുതൽ ക്ഷീണിതനാകാൻ ഇതാകാമെന്ന് ആകാനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും നിലവിൽ ആനയെ വരിചയിലാക്കുകയും ആനയുടെ കാലിൽ വളം ബന്ധിപ്പിച്ച ശേഷം ആനയെ ആനകളെ അമ്പലത്തിലേക്ക് കയറ്റാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇവിടുന്ന് മേത്തമലയിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതാനും നാളുകളായി കമ്പം മേഖലയിലേക്ക് കമ്പത്തെ ചുള്ളിപ്പെട്ടി പ്രശാനംപെട്ടി നെഞ്ചിപ്പെട്ടി തുടങ്ങിയ മേഖലകളിലൊക്കെ വലിയ ആശങ്കകളാണ് അരിക്കുമ്പ സൃഷ്ടിച്ചത്. ജനവാസ മേഖലകളിൽ ചേർന്നുള്ള കാർഷിക ഗ്രാമങ്ങൾ, അതായത് മുന്തിരിയും വാഴയും പച്ചക്കറികളും ഒക്കെ വിളയുന്ന ഒരു പ്രദേശമാണ് ഈ പൂശാനംപെട്ടിയും ഗുഡല്ലൂരും എഞ്ചിപ്പെട്ടിയും ഒക്കെ. ഈ മേഖലകളിലൊക്കെ വലിയ ആശങ്ക ഉയർത്തിയിരുന്നു. കാരണം ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമോ എന്നൊരു ആശങ്ക ജനങ്ങൾക്കുണ്ടായിരുന്നു. കമ്പത്ത് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത്. ടൗണിലേക്ക് ഇറങ്ങിയ ആന മണിക്കൂറുകളോളം പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മണിക്കൂറുകളോളം പരിഭ്രാന്തി സൃഷ്ടിച്ച ഉള്ളിലൂടെ ഓടുന്ന ഒരു സാഹചര്യം. അഞ്ച് വാഹനങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ഈ ആക്രമണത്തിൽ ചികിത്സയിൽ കഴിയുന്ന ഒരാൾ സന്യസിക്കുന്ന ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ആനയെ ജനവാസ നിലയിലേക്ക് ഇറങ്ങിയാൽ പിടികൂട് എന്തായാലും പിടികൂടും, അതിനെ ഉൾവനത്തിലേക്ക് എത്തും എന്നുള്ള ഒരു നിലപാടിലേക്ക് തമിഴ്നാട്ടിലെത്തുകയായിരുന്നു. പൂർണ്ണ തുടർച്ചയായ നിരീക്ഷണം ആരംഭിച്ചു. ഹൈ ഫ്രീക്വൻസി ആനയെ ഉപയോഗിച്ച് ആനയുടെ ലൊക്കേഷനുകൾ മനസ്സിലാക്കാൻ തമിഴ്നാട് ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പല തവണയും ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ തമിഴ്നാട് സാധിച്ചില്ല. വനമേഖലയിൽ ഇന്ന പ്രദേശത്തുണ്ട് എന്നുള്ള അല്ലാതെ ആന ഏത് ഭാഗത്താണ് വിനോദത്തിരിക്കുന്നതെന്ന് കൃത്യമായി കാണാനൊന്നും തമിഴ്നാട് വനംവകുപ്പിന് സാധിച്ചില്ല. പിന്നീട് മൂതുമലയിൽ നിന്നും അഞ്ച് ആദിവാസി ഈ വസ്ത്രമാരുൾപ്പെടുന്ന ഇതിലെ ഏറ്റവും മികച്ച ആന വസ്ത്രമാരെന്ന് ആനയെ നിരീക്ഷിക്കുന്നുള്ള വൈദഗ്ധ്യം നേടിയെന്ന് വിലയിരുത്തപ്പെട്ട അഞ്ചു പേർക്ക് നിരീക്ഷണമൊക്കെ നടത്തിയത്. അവരുടെ നേതൃത്വത്തിലൊക്കെയാണ് പിന്നീട് ദൗത്യം മുമ്പോട്ട് പോയത്. എന്തായാലും മറ്റൊരു ഡോക്ടർമാരുടെ സംഘമൊക്കെ തുടർച്ചയായി ഇവിടെ കമ്പടിക്കുകയും ആനയെ നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മേഘം മത്തീസിന്റെ നേതൃത്വത്തിലാണ് നിലവിൽ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നത്. അതിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന വീണ്ടും ഉദ്ഘാടനത്തിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കായിരുന്നു കാര്യങ്ങൾ എത്തിയിരുന്നത്. ആന ഉദ്ഘാടനത്തിലേക്ക് പോകും, മയക്കുപിടി വെച്ചാൽ ചെയ്യേണ്ടി വരില്ല എന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു. കാരണം അരിക്കൊമ്പന്റെ സ്വഭാവ രീതിയാണ് അത്, എത്ര ഉൾക്കാടിലേക്ക് പോയാലും വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തുന്ന എത്തുമെന്നാണ് കരുതിയിരുന്നത്. അത് വീണ്ടും സമാനമായ രീതിയിൽ വീണ്ടും ആന ക്ഷീണിതൻ ആനയുടെ ക്ഷീണമൊക്കെ കുറഞ്ഞ സാഹചര്യത്തിൽ വീണ്ടും ജനവാസ മേഖലയിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം കമ്പത്തിറങ്ങിയ ദിവസങ്ങളിൽ ആന ക്ഷീണിതനായിരുന്നു എന്നൊരു വിലയിരുത്തലായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ ക്ഷീണിതനായി കാണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം കമ്പത്തെ ജനവാസ മേഖലയിലൂടെ സമീപത്തുള്ള കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന സാഹചര്യമൊക്കെ അത്തരം ഒക്കെയുള്ള വിശദീകരണമാണ് വനംവകുപ്പ് നടത്തിയത്. പക്ഷേ വീണ്ടും ദിവസങ്ങൾക്ക് ശേഷം, അതായത് കണ്ണൂർ നദി ജലാശയത്തോട് ചേർന്നുള്ള വനമേഖലയിൽ ആന വിലയിറപ്പിച്ചിരുന്ന സാഹചര്യത്തിൽ ആന ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തിരുന്നു എന്നൊരു വിലയിരുത്തലാണ് തമിഴ്നാട് നൽകിയിരുന്നത്. കാരണം ഇവിടെ വെള്ളവും ഭക്ഷണമൊക്കെ സുലഭമായി ലഭിക്കുന്ന ഒരു ശേഷമാണ് ഉണ്ടായിരുന്നത്. ഈ പ്രദേശത്ത് നിന്ന് ആന വീണ്ടും ആരോഗ്യസ്ഥിതി ഭക്ഷണമൊക്കെ കൃത്യമായി കഴിക്കുകയും ആദ്യ ദിവസങ്ങളിൽ 52 ദിവസങ്ങളിൽ ആദ്യ 2 ദിവസങ്ങൾ ആവശ്യമായ വെള്ളവും ഭക്ഷണമൊന്നും ആദ്യ 2 ദിവസങ്ങളിൽ ആനയ്ക്ക് ലഭിച്ചിരുന്നില്ല. പിന്നീടാണ് ആന ഈ ഷൺമുഖ നദി കിരൺ ബാബു ഡെസ്കിൽ നിന്ന് പറയുകയായിരുന്നു, അതായത് ഈ ഭൂപ്രകൃതി തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഈ ചിന്നക്കനാലും ഈ പൂശാനാമ്പട്ടിയും തമ്മിൽ. നമ്മൾ നേരത്തെ തെറ്റിദ്ധരിച്ചത് ഈ സമയക്രമത്തെ കുറിച്ചൊക്കെ ആയിരുന്നു. പക്ഷേ ചിന്നക്കനാലെ പോലെയുള്ള ഭൂപ്രകൃതി അല്ല ഈ പൂശാനാമ്പട്ടിയിൽ, സമതല പ്രദേശമാണെന്ന് മനസ്സിലാകുന്നു. ഈ ആനയെ വെടിവെക്കാൻ ഏറെ എളുപ്പമുള്ള ഒരു പ്രദേശം കൂടി അങ്ങനെ ഒരു സ്ഥലത്ത് കിട്ടിയപ്പോൾ